അപ്പൊ ഗൈസ് നമുക്ക് ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി കിട്ടിയ വണ്ടിയാണ് ഇത്. നമുക്ക് കുറച്ച് ദിവസം മുമ്പ് നമുക്ക് ഈ വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി അവർ എന്താ പറയുക സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക കുറച്ച് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ടുള്ളൊരു ആ രൂപത്തിലാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഒന്ന് ജസ്റ്റ് കണ്ടേക്കാം. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് 2015 അവസാനത്തിലുള്ളൊരു വണ്ടിയാണ്. അത് മോഡിഫൈ ചെയ്തോന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മോഡിഫൈ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ എക്സോസ്റ്റിനോട്ട് വരുന്നത് M4 ആണ്. ഇതൊരു 7000 വരുന്നൊരു സൈലൻസറാണ്. അതാണ് ഇതിലുള്ളത്. പിന്നെ ഇതിൻ്റെ ഷോക്ക് അബ്സറും ഭയങ്കര സ്പ്രിംഗ് ടൈപ്പാണ്. ഇത് വളരെ കംഫോർട്ടാണ് നമുക്ക് ഓടിക്കുമ്പോഴൊക്കെ. നമ്മുടെ ടയേഴ്സ് വരുന്നത് റാൽക്കോൻ്റെ ആണ്. അതിൻ്റെ ഒരു മഡ്രേസ് ടൈപ്പുള്ള ടയേഴ്സാണ്. ഓടിക്കുമ്പോൾ നമ്മുടെ സ്മൂത്തായിട്ടുള്ള റോഡിനേക്കാളും കുറച്ചും കൂടിയും റഫായിട്ടുള്ള റോഡിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. എൻജിനിലൊന്നും യാതൊരുവിധ മോഡിഫിക്കേഷനും ഈ വണ്ടിയിൽ വരുത്തിയിട്ടില്ല. ആകെ എക്സോസ്റ്റ് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. മീൻസ് നമ്മൾ മോഡിഫൈ ചെയ്തു എന്നുള്ളൊരു ഇത് വരുന്നില്ല ഈ വണ്ടിയിൽ. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ഒരു ബാറ്ററി കവറാണ് ഈ കാണുന്നത്. ഇതൊരു 1500 ബിലോ വരുന്നൊരു ഹൈറ്റാണ്. പിന്നെ ഹെഡ്ലാമ്പ്സ് വരുന്നത് HD ആണ്. വണ്ടിയുടെ നോർമലായിട്ട് പോകുമ്പോൾ വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു നോട്ടാണ്. പിന്നെന്താ പറയുക നമ്മൾ കൈ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പവർ ഫീൽ ചെയ്യും വണ്ടിക്ക്. ഞാൻ ഒരു പ്രാവശ്യം കൂടി ഒന്ന് പവർ കാണിച്ചു തരാം. ഈ വണ്ടി ഏകദേശം ഒരു 45 ഓടിയിട്ടുണ്ട്. പക്ഷേ അതൊരു ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യില്ല, ഒരു പുതിയൊരു വണ്ടി ഓടിക്കുന്നൊരു ഫീലുണ്ട്. കാണാൻ പറ്റും റോയൽ എൻഫീൽഡിൻ്റെ ലോഗോ അതിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇവിടെയൊക്കെ കുറേ സ്ക്രാച്ചസൊക്കെ കാണാമായിരുന്നു. അതെല്ലാം ഒരു ഇത് നീറ്റാക്കിയിട്ടുണ്ട്. ഫോണിൻ്റെ സൈലൻസറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് നമ്മൾ നോർമലൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എപ്പോഴും ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയാണ്.